വെക്കണം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അതാ നമ്മുടെ ഒറ്റൊരു ദിവസം കൊണ്ട് തന്നെ ഇപ്പൊ ഇത്രയും നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇതിപ്പോ ഇങ്ങനെ ഒടിയുന്നില്ലല്ലോ. നല്ല വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ രീഷ്മ. നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് കുറുക്കുണ്ടാക്കുന്ന കണ്ണൻകായ പൊടി, അത് നമുക്ക് എങ്ങനെ വീട്ടിൽ ഈസി ആയിട്ട് ചെയ്യാമെന്നുള്ളതാണ് നമ്മളിന്ന് കാണിക്കാനായിട്ട് പോകുന്നത്. നിങ്ങളിപ്പോൾ ഒരു ന്യൂ മോമായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ, വീട്ടിൽ കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു വീഡിയോ ഉപകാരപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അതൊന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറന്നു പോകരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കോമൻറ്റും കൂടി ചെയ്യുക. ഇതാ നമ്മൾ ഈ ഒരു കായാണ് കേട്ടോ, കണ്ണൻകായ എന്ന് പറയും. ഇതാണ് നമ്മൾ കുറുക്കുണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ചില സ്ഥലങ്ങളിൽ കുന്നൻകായ എന്ന് പറയും. അത് ഇത് തന്നെയാണോ എന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റില്ല. അതല്ലാണ്ട് നേന്ത്രവാഴയുടെ പച്ചക്കായും നമ്മൾ കുറുക്കുണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാറുണ്ട്. നമ്മൾ കായ് സെലക്ട് ചെയ്യുമ്പോഴേക്കും പരമാവധി നന്നായിട്ട് എന്താ പറയുക, രാസവളമൊന്നും ചേർക്കാത്ത ഓർഗാനിക് ആയിട്ടുള്ള കായ തന്നെ സെലക്ട് ചെയ്യാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. കാരണം എന്താ വെച്ചാൽ, കുഞ്ഞു മക്കൾക്ക് കൊടുക്കേണ്ട കാര്യമായിട്ട് നമ്മൾ ആ ഒരു കാര്യത്തിൽ നമ്മൾ എന്താണോ നിർബന്ധം പിടിക്കുക. കാരണം എന്താ വെച്ചാൽ, ഇപ്പം ഞങ്ങൾക്ക് ഇവിടെ ഒന്നും ഇങ്ങനെയുള്ള കായ കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾ അമ്മയുടെ വീട്ടിൽ പോകുന്ന സമയത്ത്, അമ്മയുടെ വീട് പുക്കാട്ടുപുടിയിലാണ്, അപ്പോൾ അവിടെയൊക്കെ പുക്കാട്ടുപുടി ഏരിയയിലൊക്കെ ഇതുപോലെ വീടുകളിൽ നിന്നാണ് ഞങ്ങൾ, അമ്മയുടെ വീടിൻ്റെ താഴത്തെ വീട്ടിൽ നിന്നാണ് ഞങ്ങൾ ഈ ഒരു കായ മേടിച്ചത്. അവിടെയൊക്കെ സുലഭമായിട്ട് കിട്ടും. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വീടുകളിൽ നിന്ന് മേടിക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ വന്നാലും രാസവളങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. ഇതിനു മുന്നേ ഞങ്ങൾ മേടിച്ച ഇതിലും തുടമുള്ള കായായിരുന്നു കേട്ടോ, ഇതിലും മണ്ണുള്ള കായായിരുന്നു. ഇത് കുറച്ച് ഇച്ചിരി അധികം തുടമില്ലാത്ത കായ, എന്നിരുന്നാലും കുഴപ്പമില്ല, രാസവളമൊന്നും ഏൽക്കാത്ത കൊണ്ടിട്ട് നമുക്ക് 100% ഗുണമേന്മ പ്രതീക്ഷിക്കാവുന്നതാണ്. അത് നമ്മൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ തൊലി നന്നായിട്ട് കളയാണ്. അധികം പഴം എടുത്തിട്ടില്ല, 2 പടല മാത്രമേ എടുത്തിട്ടുള്ളൂ. കാരണം അധികം നമ്മൾ സ്റ്റോർ ചെയ്യാറില്ല, കുറച്ച് കുറേശ്ശേ എടുക്കാറുള്ളൂ. എന്നിട്ട് നമ്മൾ ഇതുപോലെ എന്തെങ്കിലും വെച്ചിട്ട് നമ്മളൊന്ന് നൈസായിട്ട് അരിഞ്ഞെടുക്കുക. എത്രയും നൈസായിട്ട് അരിയുന്നോ അത്രയും നമുക്ക് പെട്ടെന്ന് ഉണങ്ങിക്കിട്ടും. ഇതിപ്പോൾ നല്ല വെയിലുള്ള സീസണും കൂടിയാണല്ലോ. ഇതിപ്പോൾ ഇതിച്ചിരി പഴയ വീഡിയോ ആണോ, കാരണം ഇത് ഞാൻ കുഞ്ഞിന് ആ ഒരു സമയത്ത് ഞാൻ എടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തത്. പക്ഷേ എന്തോ കാരണത്താൽ എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. ഇതിലരിയുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എന്തോരം വെള്ളം കട്ടി കൂട്ടുകയും കുറക്കുകയൊക്കെ ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ ഭയങ്കര കാറ്റാണ്, നമുക്കിതൊന്നും ഇങ്ങനെ നിരത്തി ഞാൻ ഇട്ടിട്ടുണ്ട്. ഇത് 2ാം ദിവസമാണ് കേട്ടോ. ഇതാ നമ്മളുടെ കണ്ണൻകായ, അതാ ഇത്ര ഉണക്കെത്തിയിട്ടുണ്ട് കേട്ടോ. കാണാമോ, ഇതിപ്പോൾ ഒറ്റൊരു ദിവസത്തെ ഉണക്കൊണ്ട് തന്നെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇന്നിപ്പോൾ നല്ല വെയിലും ഉണ്ട്. എന്താണെങ്കിലും ഇന്നത്തെ ഒരു ദിവസത്തെ വെയിൽ കൊണ്ടിട്ട് തന്നെ ഇത് ഉണങ്ങും തോന്നുന്നു. നല്ലോണം ഒടിയണ ഒരു ടൈപ്പ് ആവണം. ഇതിപ്പോൾ അത്ര ഒടിയാറായിട്ടില്ല, എന്നാലും ഉണങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്നത് നമുക്കറിയില്ലല്ലോ, അവർ ഏതൊരു സാഹചര്യത്തിലാണ് ഇട്ട് ഉണക്കുന്നത്, അതല്ലെങ്കിൽ എങ്ങനെയാണ് ഇട്ട് ഉണക്കുന്നതെന്നും നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ഗുണനിലവാരം എന്തോരം ഉണ്ട് എന്നുള്ളത് അറിയില്ല. പിന്നെ ഇതിപ്പോൾ നമ്മളിങ്ങനെ ഉണക്കിയിട്ട് നന്നായിട്ട് പൊടിച്ച് നമ്മൾ സൂക്ഷിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മിക്സിയിൽ തന്നെ നമ്മൾ പൊടിച്ചാൽ മതി, കാരണം ഇച്ചിരി അല്ലേ ഉള്ളൂ. അപ്പോൾ മിക്സിയിൽ പൊടിച്ചിട്ട് അരിച്ച് നമ്മളിത് എയർ ടൈറ്റ് ആയിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ 1 വർഷത്തിന് മേലെ ഇത് കേടാവാതിരുന്നോളും. നമ്മളുടെ കുഞ്ഞുങ്ങളുടെ കാര്യമായതുകൊണ്ട് നമ്മൾ അതിൻ്റെ ഗുണനിലവാരം നമ്മൾ തന്നെ ഉറപ്പിക്കണം, അതാണ് വേണ്ടത് കേട്ടോ. ഇങ്ങനെയുള്ള മൂടിപ്പാത്രത്തിൽ, അതായത് ഇപ്പോൾ സ്റ്റീലിൻ്റെയൊക്കെ മൂടിപ്പാത്രമാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെയും കൂടി ചൂട് കൊണ്ടിട്ട് ഇത് നന്നായിട്ട് കുറച്ചും കൂടി ഫാസ്റ്റായിട്ട് ഉണങ്ങിക്കിട്ടും, അല്ലെങ്കിൽ നന്നായിട്ട് മുരിഞ്ഞ പോലെ തന്നെ നമുക്ക് കിട്ടും. പിന്നെ നമ്മളിങ്ങനെ ഒരു
പായിടുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് ഒന്ന് ഭയങ്കരമായിട്ട് നൈസായിട്ടാണോ അരിഞ്ഞിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് ഉണങ്ങി വരുംതോറും ഇതിന്റെ ആ ഒരു കട്ടി ഒന്ന് ഇതാവും, വെയിറ്റ് ഒന്ന് ഇച്ചിരി പേപ്പർ പോലെ ആയി പോകും. അപ്പൊ ഭയങ്കര കാട്ടിക്കാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പറന്നു പോകും. അപ്പൊ മണ്ണിൽ വീഴാതിരിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ എന്തെങ്കിലും ഇടുന്നത് നല്ലതായിരിക്കും. ഉണ്ടല്ലേ, മുറ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മുറത്തിലും വെക്കാവുന്നതാണ്. പക്ഷെ ഇത് എനിക്ക് ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് ഉണക്കാറ്. കുറച്ച് മെനക്കേടായിട്ടൊക്കെ തോന്നും നമുക്ക്, കാരണം ഇത് പൊളിക്കൽ അരിയൽ. ഇതിനേക്കാളൊക്കെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കണ്ണങ്കായ സെലക്ട് ചെയ്യുന്നതിലാണ്. കണ്ണങ്കായ, നല്ല കണ്ണങ്കായ നോക്കിയിട്ട് നമുക്ക് സെലക്ട് ചെയ്താൽ മാത്രമേ നമുക്ക് എന്താ പറയുക, ഒത്തിരി അങ്ങ് കറക്റ്റായിട്ടുള്ളൊരു മൂപ്പുണ്ട് ഇതിന്. അപ്പോൾ കറക്റ്റായിട്ട് മൂപ്പ്, ആ ഒരു മൂപ്പ് അനുസരിച്ചിട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്നതാണ് ഏറ്റവും ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ നമ്മൾ അത് കൊണ്ടുവന്ന് പൊളിക്കൽ, അരിയൽ എത്രയും നൈസായിട്ട് അരിയുന്നോ അത്രയും നമുക്ക് ഫാസ്റ്റായിട്ട് ഉണങ്ങിക്കിട്ടും. പിന്നെ ഭയങ്കര വെയിലാണ് ഇവിടെ, മിക്കവാറും ഞങ്ങളും കിടന്ന് ഉണങ്ങുമെന്ന് തോന്നുന്നു. അപ്പോൾ പിന്നെ ഇത് ഇങ്ങനെയിട്ടുള്ള ഉണക്കൽ, അതൊക്കെ ഭയങ്കര മെനക്കേടാണ്. പിന്നെ നമ്മളിത് പൊടിക്കൽ, പൊടിച്ച് കഴിഞ്ഞിട്ട് ഇത് നന്നായിട്ട് അരിച്ചെടുക്കണം. അരിച്ചിട്ട് തരി കൂടുതലാണെന്നുണ്ടെങ്കിൽ അത് വീണ്ടും ഒന്നും കൂടി ഇട്ട് പൊടിച്ചിട്ട് വീണ്ടും അരിക്കൽ. പിന്നെ നമ്മൾ ഇത് ഒട്ടും എയർ കയറാത്ത എയർ ടൈറ്റായിട്ട് നമ്മൾ ഏതെങ്കിലും നല്ലൊരു കണ്ടെയ്നറിൽ സൂക്ഷിച്ച് വെക്കുക. എന്താണ് പുറത്തുനിന്ന് മേടിക്കുന്നത് വെച്ച് നോക്കുമ്പോഴേക്കും വളരെ നല്ലതാണ്. നമ്മളിങ്ങനെ ഗുണമേന്മയുള്ള സാധനം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക എന്നുള്ളത് ഇത്രയും മെനക്കേടിൻ്റെ ഫൈനൽ റിസൾട്ടാണ്. കുഞ്ഞുങ്ങൾക്ക് നല്ലൊരു ഗുണമേന്മയുള്ളൊരു സംഭവം നമ്മൾ ആയിട്ട് ചെയ്തു കൊടുക്കുക എന്നുള്ളത് അത് തന്നെയാണ് വേണ്ടതുമല്ലോ. അതുകൊണ്ട് എനിക്കിത് ഭയങ്കരമായിട്ട് ഒരു മെനക്കേടായിട്ട് തോന്നാറില്ല എന്നുള്ളതാണ് സത്യം. അതുപോലെ തന്നെ ഒട്ടുമിക്ക ആൾക്കാർക്കും ഉള്ളൊരു തെറ്റിദ്ധാരണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വില കൂടിയത് മേടിച്ച് കഴിഞ്ഞാൽ ഗുണമേന്മ ഉണ്ടാവുമല്ലോ എന്നുള്ളതാണ്. പക്ഷേ വില കൂടിയത് കൊണ്ടിട്ട് നമ്മുടെ ഓരോ പ്രൊഡക്റ്റ്, ഏത് പ്രൊഡക്റ്റ് ആണെങ്കിലും അതിന് ഗുണമേന്മ ഉണ്ടാവണം എന്നില്ല കേട്ടോ. കാരണം ഞാനിത് എപ്പോഴും എനിക്ക് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യം ഇച്ചിരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് കുഞ്ഞ് കഴിക്കുമോ എന്താണെന്ന് അറിയാത്തതുകൊണ്ട് ഞാൻ കുറച്ച് മാത്രമേ ഇതുപോലെ പൊടിച്ച് ഉണക്കി പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് തീർന്നു പോയ സമയത്ത് ഞാൻ പുറത്തുനിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു. 200-300 രൂപ എന്താണ്ടും ആയി ആ ഒരു പാക്കറ്റിന്. പക്ഷേ അപ്പോഴാണ് സത്യം പറഞ്ഞാൽ എനിക്ക് വിശ്വാസം ഇതും അതും തമ്മിലുള്ളൊരു വ്യത്യാസം എനിക്ക് മനസ്സിലാവുന്നത്. കാരണം അതിനൊരു കറിയുടെ സ്വാദുണ്ടായിരുന്നു അത്ര അങ്ങ്. ഇത് ഇന്ന് കിട്ടുന്ന ആ ഒരു കൺസിസ്റ്റൻസി ആണെങ്കിലും കുറുക്കുമ്പോഴെല്ലാം നമുക്ക് മനസ്സിലാവുമായിരുന്നു. കാരണം ഞാൻ ഒറിജിനൽ, അപ്പോൾ എനിക്ക് തോന്നി അത് അത്ര ഗുണനിലവാരം ഇല്ലാത്തതാണെന്ന്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും പൊടിക്കാമെന്ന് തന്നെ വിചാരിച്ചത്. അപ്പോൾ നമ്മൾ നല്ല സംഭവങ്ങൾക്ക് എല്ലാത്തിനും വില കൂടുതൽ കൊടുക്കണം. വില കൂടിയത് മേടിച്ച് കഴിഞ്ഞാൽ അടിപൊളി ആയിരിക്കുമല്ലോ എന്ന് ഓർക്കരുത്. കാരണം എന്തെങ്കിലുമൊക്കെ കൂട്ടോ അതൊക്കെ ഉണ്ടാവും അതിനകത്ത്. അപ്പോൾ നമ്മൾ അതൊന്ന് ശ്രദ്ധിക്കണം. പിന്നെ നമുക്ക് സമയമില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് പുറത്തുനിന്നാണല്ലോ മേടിക്കുകയുള്ളൂ. പക്ഷെ അത് അവർ ഏത് സാഹചര്യത്തിൽ എങ്ങനെ ഇട്ട് എപ്പോഴൊക്കെ ഇട്ട് ഉണക്കുന്നു, കൃത്യമായിട്ടുള്ള വെയിൽ കൊള്ളുന്നുണ്ടോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വെച്ചിട്ടാണോ അവർ ഉണക്കുന്നത്, എങ്ങനെ ഇട്ട് പൊടിക്കുന്നു ഒന്നും നമുക്കറിയില്ല. ഒരു രീതിയും അതിൻ്റെ പാക്കിംഗ് രീതിയും ഒന്നും അറിയില്ല. സമയം അതിൻ്റെ ഒരു എക്സ്പയറിങ് കാര്യങ്ങളും ഒക്കെ അതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് നോക്കി വായിച്ച് മനസ്സിലാക്കാം എന്നല്ലാണ്ട് നിവർത്തിയില്ല. കാരണം സമയമില്ലല്ലോ. അതുകൊണ്ടിട്ടാണ് ഞാൻ ഉള്ള സമയത്ത്, കാരണം കുറേ നാൾ മഴയും കൂടി ആയിരുന്നല്ലോ, അതാണ് ഞാൻ മെയിനായിട്ട് പുറത്തുനിന്ന് മേടിക്കാൻ കാരണം. പക്ഷെ അത് ഞാൻ ഇപ്പോഴും ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. ഒന്നോ രണ്ടോ പ്രാവശ്യമായിട്ട് എടുത്തു, പിന്നെ ഇടയ്ക്ക് ഞാനെടുത്ത് കഴിക്കും, അല്ലാതെ കുഞ്ഞിന് ഞാൻ കൊടുക്കാറില്ല. അപ്പോൾ അതൊക്കെയാണ് ഇതിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. നന്നായിട്ട് പൊടിച്ചെടുക്കുക, നന്നായിട്ട് പൊടിച്ച് അരിച്ചെടുക്കണം. ഇനി അതാണ് ഉണങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഒച്ച കഴിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്, ക്രിസ്പിയായിട്ടുണ്ട്. ഒടിയുന്നുണ്ട് കേട്ടോ, ഇങ്ങനെ നമുക്കൊന്ന് ഒടിച്ച് നോക്കാം. കണ്ട, നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഉണങ്ങി വന്നപ്പോൾ ഇത്രയേ ഉള്ളൂ, എന്തായാലും കുഴപ്പമില്ല. നമ്മളിത് ഈ 3-4 പാത്രം നിരത്തി ഇടാനായിട്ടുണ്ടായിരുന്നു. ഉണങ്ങിയപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് വേണമെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ തന്നെ ഇങ്ങനെ അങ്ങ് പൊടിച്ച് വയ്ക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ദിവസത്തെ ഉണക്കും കൂടി, കാരണം ഇപ്പോൾ ആ ഒരു ചൂടുണ്ട്. ചൂടോടുകൂടെ പൊടിച്ച് വയ്ക്കുന്നതാണ് നല്ലത് കേട്ടോ. വെയിലത്തു നിന്ന് എടുത്തിട്ട് അപ്പോൾ തന്നെ അങ്ങ് പൊടിച്ച് വയ്ക്കുന്നു കഴിഞ്ഞാൽ വേഗം പൊടിഞ്ഞു കിട്ടും. Thank you.
തന്നെ നമ്മൾ നല്ല ചൂടോടുകൂടെ തന്നെ നമ്മൾ നല്ല ഫൈൻ പൗഡറായിട്ട് നമ്മൾ നമ്മുടെ കണ്ണങ്കായ പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് അരിച്ച് എടുക്കണം. അപ്പോൾ ചെറിയ ചെറിയ തരികൾ, ഇതിപ്പോൾ വലിയ തരികളൊന്നുമില്ല, ഉണ്ടാവില്ലായിരിക്കും. നമുക്കൊന്ന് അരിച്ച് നോക്കാം. എന്താ ഇതിപ്പോൾ രണ്ടാമത്തെ ട്രിപ്പാണല്ലോ ഞാനിപ്പോൾ അരിച്ചെടുക്കുന്നത്. ഫസ്റ്റത്തെ ട്രിപ്പ് അരിച്ചത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ന്യൂസ് പേപ്പർ ഇട്ടിട്ട് ദാ ഇങ്ങനെ ഒരു മോറത്തിനാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഏത് അരിപ്പയിലാണ് അരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാ ഇങ്ങനെ പൊടിയൊക്കെ അരിക്കുന്ന ഈ ഇത്ത് ഇങ്ങനെയുള്ള അരിപ്പയിലാണ് നമ്മൾ അരിച്ചെടുക്കേണ്ടത്. അങ്ങനെ ഇതിപ്പോൾ രണ്ടാമത്തെ ട്രിപ്പ് അരിച്ചെടുത്തതാണ്. ദാ രണ്ട് ട്രിപ്പുമായിട്ട് ദാ ഇത്രയും തരികളാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇതെന്താണ് ഇനിയിപ്പോൾ കളയാനായിട്ട് പറ്റുള്ളൂ. ഇനിയിപ്പോൾ ഇത് രണ്ടാമത് അടിക്കുന്നൊന്നുമില്ല. അപ്പോൾ ഇത്രയും ഇത് ആകപ്പാടിനകത്ത് വേസ്റ്റ് ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞ പോലെ ആദ്യത്തെ ട്രിപ്പ് ഫസ്റ്റ് അടിച്ച് നമ്മൾ അരിച്ച് വെച്ചതിൻ്റെ കൂടെ ഇപ്പോൾ രണ്ടാമത് നമ്മൾ അരിച്ചതും കൂടെ ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് വയ്ക്കാം. ഇങ്ങനെയുള്ള ഒരു പ്ലാസ്റ്റിക് കവറിൽ ഇട്ട് വയ്ക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അതായത് സിപ്പ് ലോക്കുള്ള കവർ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. ഇതിപ്പോൾ നമ്മൾ വല്ല റബ്ബർ ബാൻഡ് എന്തെങ്കിലും വെച്ചിട്ടൊന്ന് സെക്യൂർ ചെയ്ത് വെച്ചാൽ മതി. എന്നിട്ട് നമ്മൾ ഇതുപോലെയുള്ള ഒരു കണ്ടെയ്നറിൻ്റെ ഉള്ളിലേക്ക് ഈ കവറെ പടി നമ്മൾ ഇറക്കി വയ്ക്കാനായിട്ടാണ് പോകുന്നത്. അതാണ് കുറച്ചും കൂടി നമുക്ക് നമ്മുടെ പൊടി കേടുകൂടാതെ സേഫായിട്ട് സെക്യൂറായിട്ട് വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു കവറാണെങ്കിലും മതി, സിപ്പ് ലോക്കുള്ള കവറാണെങ്കിൽ നന്നായിരിക്കും. അപ്പോൾ അതാണ് നമ്മളങ്ങനെ രണ്ടായിട്ട് രണ്ട് ട്രിപ്പായിട്ട് നമ്മൾ അരിച്ച് വെച്ച രണ്ട് വെള്ളപ്പഴത്തിൻ്റെ കായ പൊടിയാണിത്. ഇനി നമുക്ക് ഇത് ഇതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ ഇറക്കി വയ്ക്കാനായിട്ട് പോവുകയാണ്. ഇതാക്കണ്ടല്ലേ, കറക്റ്റ് ആയിരുന്നു കേട്ടോ. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാനായിട്ടുള്ള പാകമായിരുന്നു. അപ്പോൾ സിപ്പ് ലോക്ക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒരു ചെറിയൊരു റബ്ബർ ബാൻഡ് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ ഓരോ പ്രാവശ്യം എടുക്കുമ്പോൾ ഇതുപോലെ തന്നെ സേഫി ആയിട്ടോ അല്ലെങ്കിൽ സെക്യൂർ ആയിട്ട് നമ്മൾ അടച്ച് എയറൊന്നും കയറാതെ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കുക. ഒരുപാടൊന്നും സ്റ്റോർ ചെയ്യേണ്ട കാര്യമില്ല. ഇതിപ്പോൾ അടുത്തത് മഴ വരുന്നതായിട്ടാണ് ഇത്രയും ഇതിൻ്റെ പകുതി ഇതിന് മുന്നേ ഞാൻ ചെയ്തപ്പോൾ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത്രയും കഷ്ടപ്പാടിൻ്റെയൊക്കെ ഒരു ഫൈനൽ റിസൾട്ടാണ് കേട്ടോ നമ്മളുടെ മുമ്പിലിരിക്കുന്നത്. എന്നിരുന്നാൽ പോലും നമുക്ക് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടായതുകൊണ്ടിട്ട് തന്നെ അത്രയും നമുക്ക് ഹൈജീനിക്കായിട്ട് തയ്യാറാക്കാനായിട്ട് പറ്റുമോ അത്രയും നന്നായിട്ട് തന്നെ തയ്യാറാക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ കണ്ണങ്കായ സെലക്ട് ചെയ്യുമ്പോഴാണെങ്കിലും ഓർഗാനിക് ആയിട്ടുള്ള കായ തന്നെ സെലക്ട് ചെയ്യാനായിട്ട് നോക്കുക. പിന്നെ എന്താ പറയാനായിട്ടുള്ള, 6 മാസം വരെ കുഞ്ഞുങ്ങൾക്ക് ബ്രസ്റ്റ് ഫീഡ് തന്നെ കൊടുക്കാനായിട്ട് നോക്കുക. 6 മാസത്തിന് ശേഷം മാത്രം ഇങ്ങനെയുള്ള കോംപ്ലിമെൻ്ററി ഫുഡ്സ് അല്ലെങ്കിൽ വീനിങ് ഫുഡ് എന്നൊക്കെ പറയുന്ന പോലെ ഇങ്ങനെയുള്ള ഫുഡൊക്കെ കൊടുത്ത് തുടങ്ങുക കേട്ടോ. അതിന് മുന്നേ നമ്മൾ ഓരോ പ്രാവശ്യവും നമ്മൾ ആദ്യമായിട്ടൊക്കെയാണ് ഓരോ ഫുഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴും നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് കുറച്ച് മാത്രം ഒന്ന് കൊടുത്ത് നോക്കുക. എന്നിട്ട് കുഞ്ഞുങ്ങൾക്ക് അത് എങ്ങനെയാണ് പിടിക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് നമ്മൾ റെഗുലറായിട്ട് സ്റ്റാർട്ട് ചെയ്താൽ മതിയാവും. ഇതാക്കണ്ടല്ലേ, ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടുന്നത്. ഇത് നമുക്ക് പനം ചക്കര ഇട്ടോ അതല്ലാന്നുണ്ടെങ്കിൽ പനം കൽക്കണ്ടം ഇട്ടോ ഒക്കെ നമുക്ക് പഞ്ചസാര ഇടരുത്, കാരണം പനം കൽക്കണ്ടായിരിക്കും കുറച്ചും കൂടി നല്ലത്. അങ്ങനെ ഇട്ടിട്ട് നമുക്ക് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് നമുക്ക് ഇതുപോലെ കാച്ചിയെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ എന്താണെങ്കിലും എന്നെ കോമൻ്റായിട്ട് അറിയിക്കുക കേട്ടോ.